ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 32:7. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു, ഭയവശനായി. തന്നോടുകൂടി ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും രണ്ടു കൂട്ടമായി വിഭാഗിച്ചു. ഏശാവ് ഒരു കൂട്ടത്തിൻ്റെ നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ യാക്കോബ് പ്രാർത്ഥിച്ചത്, എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ദൈവവുമായുള്ളവേ, നിൻ്റെ ദേശത്തേക്ക് നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോക. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്. ഇപ്പോഴോ ഞാൻ രണ്ട് കൂട്ടമായി തീർന്നിരിക്കുന്നു. എൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. യാക്കോബ് ഏറ്റവും ഭ്രമിച്ച് ഭയവശനായി. യാക്കോബ് പറഞ്ഞു, ഞാൻ നശിക്കാൻ സാധ്യത, എൻ്റെ മക്കൾ നശിക്കാൻ സാധ്യത, എൻ്റെ ഭാര്യ നശിക്കാൻ സാധ്യത. എൻ്റെ സഹോദരനായ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. പേടിയാണ്. യാക്കോബ് പേടിച്ചു. ഭയരഹിത ജീവിതം, ഭയമില്ലാത്ത ജീവിതം, പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വപ്നം കണ്ടാൽ പോരാ, അനുഭവിക്കണം. യാക്കോബ് ഭയന്നു. ഭയം കൊണ്ട് യാക്കോബ് വീർപ്പുമുട്ടി. യാക്കോബ് ഭയ പരവശനായി. യാക്കോബ് സംഭ്രമിച്ച് വിവശനായി തീർന്നു. യാക്കോബ് പരിഭ്രാന്തനായി തീർന്നു. ഒരു 20 കൊല്ലം മുൻപ് യാക്കോബ് അപ്പൻ്റെയും അമ്മയുടെയും സഹോദരനായ ഏശാവിൻ്റെയും ഒരുമിച്ച് താമസിച്ചിരുന്നപ്പോൾ അവിടെ നിന്നൊരു രാവിലെ സമയം യാക്കോബ്
പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയതാണ്. അന്ന് തീരെ യുവാവാണ്. രാവിലെ നേരം വെളുക്കുന്നതിന് മുൻപ് അമ്മ യാക്കോവിനെ വിളിച്ചുണർത്തി. റിബേക്ക പറഞ്ഞു, മോനെ നീ ഇത് കയ്യിൽ വെച്ചുകൊള്ളൂ, ഈ പൊതിയിലെ അപ്പമുണ്ട്, ഈ തുരുത്തിയിൽ വെള്ളമുണ്ട്, മരുഭൂമിയിൽ കൂടി ഓടിപ്പോകൂ, നീ അങ്ങ് ദൂരെ ദൂരെ 600 നാഴിക ദൂരെ ഹാരാനിലേക്ക് ഓടിപ്പോകൂ, ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക്, എൻ്റെ സഹോദരനായ ലാബാൻ്റെ വീട്ടിലേക്ക്, എൻ്റെ അപ്പനായ ബെഥുവേലിൻ്റെ വീട്ടിലേക്ക്. മോനെ നീ വേഗം ഓടിക്കോ, നിൻ്റെ സഹോദരന ഏശാവ് നിന്നെ കൊല്ലാൻ പരിപാടി ഇട്ടിരിക്കുന്നു. കുഞ്ഞേ, രണ്ടുപേരും മക്കൾ രണ്ടുപേരും ഞാൻ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും? നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസം മരിക്കുന്നത് ഞാൻ എങ്ങനെ കാണും? അമ്മ പറഞ്ഞത് അവളുടെ അർത്ഥവത്താണ്. റിബേക്ക പറഞ്ഞത് സത്യമാണ്. യാക്കോവിനുണ്ടല്ലോ ആരോഗ്യവും കയ്യും കാലുമെല്ലാം. ഏശാവ് കൊല്ലാൻ വന്നാൽ യാക്കോവ് വെറുതെ നിൽക്കുമോ? രണ്ടുപേരും അപകടപ്പെടാൻ സാധ്യത അമ്മ കണ്ടു. സ്വന്തം സഹോദരൻ യാക്കോവിനെ കൊല്ലുമെന്നുള്ള പേടി. യാക്കോവ് അമ്പരപ്പിലായി, യാക്കോവ് ഭയവിവശനായി. 20 കൊല്ലം മുൻപ് അന്ന് അമ്മ പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് നേരം പരവരാ വിളിക്കുന്നേയുള്ളൂ. യാക്കോവ് ഓട്ടം ആരംഭിച്ചു. ഇടയ്ക്കിടയ്ക്ക് അവൻ തിരിഞ്ഞു നോക്കും. ബെർസേബ മരുഭൂമിയിൽ കൂടി ഓടിയോടി പോകുമ്പോൾ കൈകാലുകൾ കുഴയുന്നുണ്ട്, ശരീരം തളരുന്നുണ്ട്, വിയർത്ത് ദേഹം ഒലിക്കുന്നുണ്ട്. ഇതാ കണ്ണുകൾ മങ്ങിപ്പോകുന്നോ എന്ന് തോന്നുന്നു. ഉഷ്ണക്കാറ്റ് അടിക്കുന്നുണ്ട്. സൂര്യൻ ഉദിച്ചുദിച്ച് വളർന്ന് ഉയർന്ന് ദേഹത്ത് നല്ല അത്യുജ്വലമായ അത്യുഗ്രമായ വേനലിൻ്റെ സൂര്യാതപമേൽപ്പിച്ച് ശരീരം വാടി തളരുന്നുണ്ട്, വാടി കരിയുന്നുണ്ട്. വശങ്ങളിൽ നടിക്കുന്ന ചുടുകാറ്റ്, ആ ചുടുകാറ്റേറ്റ് ശരീരം കരുവാളിക്കുന്നുണ്ട്. യാക്കോവ് ചുട്ടുപഴുത്ത മണൽത്തരികളിലൂടെ നടന്ന് കാല് കുഴയുന്നുണ്ട്. യാക്കോവ് അലഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കും. പ്രിയപ്പെട്ടവരെ, യാക്കോവിന് ഓർമ്മയുണ്ട് ആ ഭയം എന്നുള്ള ഓട്ടം. 20 കൊല്ലം കഴിഞ്ഞ് ഇന്നും അതേ ഭയം തന്നെ. 20 കൊല്ലം കഴിഞ്ഞിട്ടും ഭയം മാറിയില്ല. വർഷം കഴിഞ്ഞാലൊന്നും ഭയം മാറുകയില്ല. പ്രിയരെ, ഉടയമ്പുരാനകത്ത് വന്നാലേ ഭയം മാറൂ. പാപം ക്ഷമിക്കപ്പെട്ടാലേ ഭയം മാറൂ. പാപത്തിൻ്റെ ഭീകരമായ കരാളമായ പിടികൾ അയഞ്ഞാലേ മകനെ നിൻ്റെ ഭയം മാറൂ. മോളെ, നിൻ്റെ ഭയം മാറണമെങ്കിൽ പാപത്തിൻ്റെ പിടി നിന്നിൽ നിന്ന് മാറണം. അനേകരുടെ ജീവിതത്തിൽ പാപം ഭയമായി പിന്തുടരുകയാണ്. നാം കാണുന്നുണ്ട്, അപ്പൻ്റെ മുമ്പിൽ യാക്കോവ് ചെന്ന് നിന്ന രംഗം. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഹൃദയാലുക്കൾ കരഞ്ഞു പോകും. അപ്പൻ്റെ മുമ്പിൽ യാക്കോവ് ചെന്ന് നിന്നു. അപ്പൻ കണ്ണുകാഴ്ചയില്ലാതിരിക്കുകയാണ്. കണ്ണ് മങ്ങി തുടങ്ങി. ഇസ്ഹാക്കിൻ്റെ കണ്ണ് മങ്ങി. നാം വായിക്കുന്ന അങ്ങനെയാണ്, 100 വയസ്സ് പ്രായമായി ഇസ്ഹാക്കിനന്ന്. അന്ന് ഇസ്ഹാക്ക് വൃദ്ധനായി. 27-ാം വാക്യം, അവൻ്റെ കണ്ണ് കാണാൻ വഹിയാതുകൊണ്ട് മങ്ങിയപ്പോൾ അവൻ ഇസ്ഹാക്ക് മൂത്ത മകനായ ഏശാവിനെ വിളിച്ചു. മോനെ, നീ എനിക്ക് രുചികരമായ ആഹാരം പാകം ചെയ്തുകൊണ്ട് വരൂ. എനിക്ക് നല്ല രുചികരമായ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് വരൂ. ഞാനത് കഴിച്ച് ഭക്ഷിച്ച് തൃപ്തനായി ഞാൻ നിന്നെ ഒന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പൻ പറഞ്ഞു. യാക്കോബ് ഈ വിവരം അറിഞ്ഞു. യാക്കോബ് അറിയാൻ കാരണം റിബേക്ക അറിഞ്ഞു. അമ്മയ്ക്ക് ഈ ഇളയ മോനോടാണ് ഇഷ്ടം. എല്ലാം ദൈവികമാണ്, അതിപ്പോൾ പറയാനുള്ള സമയമല്ല. ഈ അമ്മയ്ക്ക് ഇളയ മോനോട് ഇഷ്ടം വന്നത് അത് അവിടെ ആ കാര്യത്തിൽ പാപമല്ല. മക്കളോട് എല്ലാവരോടും ഒരേ ഇഷ്ടം തന്നെയാണ് വേണ്ടത്, ശരിയാണ്. പക്ഷേ ഇവിടെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹീതമായ ഒരു ജനതതിയായി വളർത്താനും ഉയർത്താനും പെരിപ്പിക്കാനും വർദ്ധിപ്പിക്കാനും വികസിപ്പിക്കാനും വ്യാപരിപ്പിക്കാനും ദൈവം ആഗ്രഹിക്കുന്ന യാക്കോവിൻ്റെ സന്തതി തലമുറയെയാണ്. ഭാഗ്യവശാലത റിബേക്കയ്ക്ക് അറിയാം. റിബേക്ക കരുതി, ഏശാവിനെ അപ്പൻ അനുഗ്രഹിക്കുന്നതിന് മുൻപ് യാക്കോവിന് അനുഗ്രഹം പിടിച്ചു പറ്റണമെന്ന്. റിബേക്ക മോനെ വിളിച്ച് പറഞ്ഞു, മോനെ അമ്മ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്തിട്ടുണ്ട്, അമ്മ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. മോൻ ചെല്ല്, അപ്പൻ്റെ അടുക്കൽ ചെല്ല്. അപ്പനോട് പറ, ഞാൻ നിൻ്റെ ആദ്യാദിന ഏശാവ് തന്നെയാണ്. അപ്പാ, ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഭക്ഷണം അപ്പൻ കഴിച്ച് എന്നെ അനുഗ്രഹിക്കണം. സഹോദരങ്ങളെ, ഇത് ജഡികമായ ചിന്തയോടുകൂടി ഭൗതികമായ ആലോചനയോട് വായിച്ചാൽ ഇത് ഈ വേദപുസ്തകത്തിൽ ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെയുള്ള സൂത്രവും കൗശലവും പ്രയോഗിക്കുന്ന ആ യാക്കോവിൻ്റെ സന്തതി വരമ്പേർ അനുഗ്രഹിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നത് എന്ത് എന്ന് ചോദ്യങ്ങൾ ഉയരാം. റിബല്യസ് തിങ്കിങ്സ് നിങ്ങളുടെ ഹൃദയത്തിൽ വരാം. മത്സര മനോഭാവം നിങ്ങളുടെ ഹൃദയത്തിൽ വരാം. ആത്മീയമായ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിന് ആന്തരികമായ അത്ഭുത സത്യങ്ങൾ വെളിവായി കിട്ടുകയുള്ളൂ.
യാക്കോബ് അപ്പൻ്റെ ഉടുമ്പിൽ ചെന്നു. അപ്പാ നീ ആരാ മോനെ? അപ്പന് കണ്ണു കാഴ്ചയില്ലല്ലോ. ഞാൻ നിൻ്റെ ആദ്യാദിന ഏശാവ്. മോനെ നീ അടുക്ക വന്നേ, ഞാൻ നോക്കട്ടെ. നിൻ്റെ ശബ്ദം കേട്ടിട്ട് യാക്കോബിൻ്റെ ശബ്ദം പോലെ ഇരിക്കുന്നില്ല, നീ അടുക്ക വന്നേ. മോനടുക്ക ചെന്നു. പക്ഷേ അതും കരുതിയാ ചെന്നത്. ഈ ഏശാവിൻ്റെ ശരീരം രോമാവൃതമാണ്, യാക്കോബിൻ്റെ ശരീരം അങ്ങനെയല്ല. ഏശാവിൻ്റെ ശരീരം രോമാവൃതമായിരിക്കുന്നത് പോലെ ആട്ടിൻ തോല് കൊണ്ട് കഴുത്തും കൈയൊക്കെ പൊതിഞ്ഞാണ് യാക്കോബ് ചെന്നിരിക്കുന്നത് അപ്പനെ കബളിപ്പിക്കാൻ. കണ്ണുകാഴ്ചയില്ലാത്ത അപ്പനെ തന്ത്രപൂർവ്വം കൗശലപൂർവ്വം കബളിപ്പിക്കാൻ വേണ്ടി യാക്കോബ് കഴുത്തും കൈയും ആട്ടുരോമം കൊണ്ട് പൊതിഞ്ഞാണ് ചെന്നിരിക്കുന്നത്. മോനെ ഇനി അടുക്കൽ വന്നേ. അടുക്കൽ ചെന്നു. യാക്കോബ് അടുക്കൽ ചെന്നു. മോനെ നീ ഏശാവ് തന്നെയോ? അതെയപ്പാ, ഞാൻ ഏശാവ്. നീ അടുക്ക വന്നേ. ചേർത്ത് നിർത്തി, കഴുത്തിൽ തപ്പി, കയ്യിൽ തപ്പി. അപ്പൻ പറയുകയാണേ, ശബ്ദം യാക്കോബിൻ്റെ ശബ്ദം, ശരീരം ഏശാവിൻ്റെ ശരീരം. പാവോ വൃദ്ധനായ ആ പിതാവ് ആ പറഞ്ഞ വാക്കുകൾ ഒരു കൂസലുമില്ലാതെ യാക്കോബ് കേട്ടുകൊണ്ട് നിന്നു. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹമെല്ലാം പിടിച്ചു പറ്റി. ഞാൻ ആ ഭാഗം കൂടുതൽ വിവരിക്കുന്നില്ല, പക്ഷേ ഒന്ന് ഞാൻ പറയാം. ആ പാവം ഇതാ വർഷങ്ങൾ പിന്തുടരുകയാണ്. ഏശാവ് അരിശപ്പെട്ടു, കോപിച്ചു, അനുഗ്രഹം അപഹരിച്ച സ്വന്തം സഹോദരനെ കൊല ചെയ്യണമെന്ന് ഏശാവ് പരിപാടിയിട്ടു. യാക്കോവ് ഓടിപ്പോകേണ്ടി വന്നു. അതിനിടയ്ക്ക് ഒരു സംഭവം കൂടി നടന്നു. എന്താണ്? ഏശാവ് ഒരു വയർ പായസത്തിന് വേണ്ടി സ്വന്തം ജ്യേഷ്ഠാവകാശം യാക്കോവിന് കൊടുത്തു പോയിരുന്നു. ഏശാവിന് പറ്റിയൊരു അപകടം അതാണ്. ഒരു വയർ പായസം, മധുരമായ നല്ല രുചികരമായ പായസം പാത്രത്തിൽ ചുവന്ന് തിളങ്ങുന്നത് കണ്ടപ്പോൾ അതിൻ്റെ മാധുര്യം ഉണഞ്ഞുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് പായസം എനിക്ക് കൂടെ തരണമെന്ന് ഏശാവ് യാക്കോബിനോട് ചോദിച്ചു. ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കിക്കളഞ്ഞു. ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കിക്കളഞ്ഞ ആ ഏശാവ് അനുഗ്രഹം വാസ്തവത്തിൽ അലക്ഷ്യമാക്കിക്കളയുകയാണ് ചെയ്തത്. ഏതായാലും യാക്കോബ് ഏശാവിൻ്റെ ഒരു വലിയ പ്രതികാരാഗ്നിയിൽ കത്തിക്കരിയാൻ പോകുന്നു എന്ന് മനസ്സിലായി. പ്രതികാരത്തിൻ്റെ തീയിൽ പ്രതികാരദാഹത്തോടെ ഏശാവ് പറയ വരികയാണെന്ന് യാക്കോവിന് മനസ്സിലായി. യാക്കോവ് ഓടി. 20 വർഷം കഴിഞ്ഞു. അന്ന് പോയപ്പോൾ ഏകനായിട്ടാണ് പോയത്. ഇന്നോ ധാരാളം ആടുമാടുകൾ, ധാരാളം ദാസിദാസന്മാർ, എല്ലാ വകയുമുണ്ട്, നല്ല നിറവ്, നല്ല ഐശ്വര്യം. പക്ഷേ പുറമേ ഐശ്വര്യമുണ്ട്, നിറവുണ്ട്, പുറമേ സമ്പദ് സമൃദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അകമയോ ഭയം മാത്രം. നാം 32-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് യാക്കോവിൻ്റെ പേടികൊണ്ട് യാക്കോവ് ഏശാവിൻ്റെ അടുക്കിലേക്ക് ദൂതന്മാരെ അയക്കുന്നതായിട്ടാണ്. വായിക്കാം 32-ാം അധ്യായം 3-ാം വാക്യം മുതൽ. അനന്തരം യാക്കോവ് ഏതോ നാടായ സെയീർ ദേശത്തിൻ്റെ സഹോദരനായ ഏശാവിൻ്റെ അടുക്കൽ തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ, എൻ്റെ യജമാനായ ഏശാവിനോട് ഇങ്ങനെ പറവീൻ, നിൻ്റെ അടി അൻ യാക്കോവ് ഇപ്രകാരം പറയുന്നു, ഞാൻ ലാബാൻ്റെ അടുക്കൽ പരദേശിയായി പാർത്തു, ഇന്നുവരെ അവിടെ താമസിച്ചു. എനിക്ക് കാളയും കഴുതയും ആടും ദാസിദാസന്മാരുമുണ്ട്. നിനക്കെന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു യജമാനെ അറിയിപ്പാൻ ആളയക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്ത് വിനയമായിട്ടാണ് പറയുന്നത്! മരണഭയം. ഏശാവിനെ പ്രീതിപ്പെടുത്താൻ നല്ല മധുര വാക്കുകൾ പറയുകയാണ്, ആദരപൂർണമായ വാക്കുകൾ പറയുകയാണ്. എൻ്റെ യജമാനായ ഏശാവെന്നാണ് പറയുന്നത്, നിൻ്റെ അടിയാനായ ദാസനെന്നാണ് സ്വയം പറയുന്നത്. ഭയപ്പാടോടുകൂടിയാണ് പറയുന്നത്. ഏശാവെങ്ങാൻ വന്ന് കൊന്നുകളയുമോ, പേടിക്കുകയാണ്. 20 വർഷം മുൻപേ ഇരിക്കുന്ന വൈരാഗ്യം പക തീർക്കാൻ കിട്ടിയ അവസരം ഏശാവ് ഉപയോഗിക്കുമോ? ഭയചകിതനായി നിന്നുകൊണ്ട് യാക്കോവ് തന്ത്രപൂർവ്വം ദൂതന്മാരെ അയക്കുകയാണ് ഏശാവിൻ്റെ മനോഗതം അറിയാൻ. നാട്ടിലേക്ക് ചെന്നാൽ പിടികൂടുമോ, കൊന്നുകളയുമോ? പ്രിയപ്പെട്ടവരെ, മരണഭയം നിങ്ങളെ അലട്ടുന്നുണ്ടോ? ആരെങ്കിലും ശത്രുക്കൾ നിങ്ങളെ അപകടത്തിലാക്കുമെന്നുള്ള പേടി നിങ്ങൾക്കുണ്ടോ? ഏതെങ്കിലും ഒരു അപകടം നിങ്ങൾക്ക് വരാൻ പോകുന്നുള്ളതായ ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഏതോ ചില ശത്രുക്കൾ നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ നിരൂപിച്ചിരിക്കുന്നു എന്നുള്ളതായ ഭയം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? യാക്കോവിനെ ആ ഭയം അലട്ടി ഏശാവിനെ ഒന്ന് പ്രീണനം ചെയ്യാൻ, ഒന്ന് സന്തോഷിപ്പിക്കാൻ അതിനുവേണ്ടി ദൂതന്മാരെ അയച്ചു. എൻ്റെ യജമാനായ ഏശാവിനോട് ഇങ്ങനെ പറവീൻ, നിൻ്റെ അടിയാൻ യാക്കോ ഇപ്രകാരം പറയുന്നു, ഇനി എന്നോട് നിനക്ക് കൃപ തോന്നേണ്ടതിനാകുന്നു യജമാനെ അറിയിപ്പാൻ ആളയക്കുന്നത്. പോയവരെ വന്ന് പറഞ്ഞപ്പോൾ യാക്കോവ് ശരിക്കും പേടിച്ചു, വിറച്ചുപോയി. അവർ വന്നെന്താ പറഞ്ഞത്? ദൂതന്മാർ യാക്കോവിൻ്റെ അടുക്കൽ മടങ്ങി വന്നു. ഞങ്ങൾ നിൻ്റെ സഹോദരനായ ഏശാവിൻ്റെ അടുക്കൽ പോയി വന്നു. അവൻ 400 ആളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു
അത് കേട്ടപ്പോൾ യാക്കോ ഭ്രമിച്ചു ഭയവശനായി. 400 ആളുമായിട്ടാണ് വരുന്നത്, തീർച്ചയായിട്ടും അപകടപ്പെടുത്താൻ തന്നെയാണ്, കൊല്ലം തന്നെയാണ്. യാക്കോവിന് മനസ്സിലായി 400 ആളുമായി വരുന്നു. യാക്കോവ് ഏറ്റവും ഭ്രമിച്ച് ഭയവശനായി. തന്നോടുകൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും രണ്ട് കൂട്ടമായി വിഭാഗിച്ചു. ഏശാവ് ഒരു കൂട്ടത്തിന് നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ രണ്ട് കൂട്ടമായി വിഭാഗിച്ചു. ഒരു കൂട്ടത്തിന് ഓടിപ്പോകാം മറ്റേ കൂട്ടത്തെ കൊല്ലുമ്പോൾ, രണ്ട് കൂട്ടമാക്കി നിർത്തി. തന്ത്രപൂർവമാണ്, എങ്ങനെയും രക്ഷപ്പെടണം. സഹോദരങ്ങളെ, മനുഷ്യൻ ബുദ്ധിശാലിയിൽ അവൻ്റെ മാനുഷിക ബുദ്ധിയിൽ തന്ത്രങ്ങൾ മെനയുകയാണ്. അവൻ ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കുകയാണ് എങ്ങനെയും രക്ഷപ്പെടാനുള്ള വഴികൾ. സ്നേഹിതരെ, ബുദ്ധിശാലിയിൽ നോക്കണ്ട എന്ന് ഞാൻ പറയില്ല, നിങ്ങൾ ബുദ്ധിപൂർവം കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞാനൊന്ന് പറയാം, നിൻ്റെ ബുദ്ധിയോ തത്വജ്ഞാനമോ നിന്നെ രക്ഷിക്കുകയില്ല. നിന്നെ രക്ഷിക്കണമെങ്കിൽ നിൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് വരണം. ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ പാപം നിന്നിൽ നിന്ന് മാറണം. സ്നേഹിതരെ, 20 വർഷം മുൻപ് അപ്പൻ്റെ മുൻപിൽ ഞാൻ നിൻ്റെ മകൻ ഏശാവെന്ന് നുണ പറഞ്ഞ അതേ നാവുകൊണ്ട് തിരുത്തി പറയണം, ഞാൻ യാക്കോബ് എന്ന് തിരുത്തി പറയണം. സ്നേഹിതരെ, ഇവിടെ നാം അതാണ് കാണുന്നത്. യാക്കോബ് അന്ന് എല്ലാ കൂട്ടത്തെയും മറുകരെ കടത്തി, യാബോക്ക് കടവിങ്കൽ തൻ്റെ ദാസിദാസന്മാരെ അക്കരയ്ക്ക് കടത്തി, ആടുമാടുകളെ അപ്പുറത്തേക്ക് കടത്തി, ഭാര്യമാരെയും മക്കളെയും അപ്പുറത്തേക്ക് കടത്തി, ലേയയും റാഹേലും എല്ലാം അക്കരയ്ക്ക് കടന്നു. നോക്കൂ പ്രിയപ്പെട്ടവരെ, എല്ലാവരും അക്കരയ്ക്ക് കടന്നു. ഇനി യാക്കോവ് മാത്രം ഇക്കരെ ശേഷിച്ചു. യാക്കോവ് ദൈവസന്നിധിയിലിരുന്നു. യാക്കോവ് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി. യാക്കോവിനൊരു പ്ലാനുണ്ട്. എന്താണ് പ്ലാൻ? എൻ്റെ ദാസിദാസന്മാരെ കൊല്ലുകയോ ആടുമാടുകളെ അപഹരിക്കുകയോ എൻ്റെ ഭാര്യമാരെയോ മക്കളെയോ കൊല്ലുകയോ ചെയ്താൽ അറ്റകൈക്ക് എനിക്ക് ഓടി രക്ഷപ്പെടാമല്ലോ എന്ന് യാക്കോവ് ഓർത്തു. ഓടി രക്ഷപ്പെടാമല്ലോ എന്ന്. ആ കടവ് കടന്ന് ഏശാവ് ഇക്കരെ വരുമ്പോഴേക്കും എനിക്ക് ഒരാൾക്ക് ഓടി രക്ഷപ്പെടാമല്ലോ. സഹോദരങ്ങളെ, അന്ന് രാത്രി സ്നേഹവാനായ ദൈവം യാക്കോവിനോട് ഇടപെട്ടു. 32:22 അത് വായിക്കുമ്പോൾ നാം കോരിത്തരിച്ചു പോകും. അന്ന് രാത്രി നിത്യനായ ദൈവം യാക്കോവിനോട് ഇടപെട്ടു. ദൈവം യാക്കോവിനോട് മല്ലു പിടിച്ചു. ദൈവം യാക്കോവിനോട് ദ്വന്ദ്വയുദ്ധം ചെയ്തു. എന്താണ്? കയ്യിൽ പിടിച്ച ദ്വന്ദ്വയുദ്ധമല്ല, യാക്കോവിൻ്റെ ഉള്ളത്തോട്, യാക്കോവിൻ്റെ ആളത്വത്തോട്, യാക്കോവിൻ്റെ കഠിന പ്രകൃതിയോട്, യാക്കോവിൻ്റെ മാനുഷിക കൗശലത്തോട്, യാക്കോവിൻ്റെ സ്വന്തം ബുദ്ധിയോട്, യാക്കോവ് ആശ്രയിക്കുന്ന സ്വന്തം ചിന്താഗതികളോട് ദൈവം യുദ്ധം ചെയ്തു. അവസാനം എന്ന് കാണുന്നത് ഇങ്ങനെയാണ്, വായിക്കാം. 22:22 രാത്രിയിൽ അവൻ എഴുന്നേറ്റു, തൻ്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോവ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ലുപിടിച്ചു. ഈ ഒരു പുരുഷൻ മല്ലുപിടിച്ച പുരുഷൻ ആരാണ്? നിത്യനായ ദൈവം. സഹോദരങ്ങളെ, ഈ ദൈവം നമ്മോട് മല്ലുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കാനല്ല, നമ്മുടെ ആളത്വത്തിൽ നിന്ന് വിനയപ്പെടുത്താൻ. ഞാനെന്ന് പറയുന്ന മനുഷ്യന് കഴിവില്ല എന്ന് ഞാൻ സമ്മതിക്കാൻ, എനിക്ക് ഓടി രക്ഷപ്പെടാനുള്ള വക പോലും ഇല്ല എന്ന് ഞാൻ സമ്മതിക്കാൻ, എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ഞാൻ നേടുകയില്ല എന്ന് ഞാൻ സ്വയം സമ്മതിക്കുന്ന ഒരു പൂജ്യാവസ്ഥയിലേക്ക് ഞാൻ വരാൻ ദൈവം എന്നോട് മല്ലുപിടിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളോട് മല്ലുപിടിച്ച രംഗങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ പൂജ്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന രംഗങ്ങൾ, നിങ്ങൾക്ക് സ്വന്തം കഴിവില്ല നിങ്ങൾക്ക് മനസ്സിലാകുമാർ ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ വ്യാപരിച്ചതായ രംഗങ്ങൾ, നിങ്ങളുടെ സ്വന്തം കഴിവോട് നിങ്ങൾ രക്ഷപ്പെടുകയില്ല എന്ന് നിങ്ങൾ അറിഞ്ഞതായ കാര്യങ്ങൾ. സ്നേഹിതരെ, ഓർക്കൂ, നിത്യനായ ദൈവത്തിന് അനന്ത സ്നേഹമാണ് നമ്മോട് മല്ലുപിടിക്കുന്നത്. നമ്മെ തന്നെ കാണാൻ, നമ്മുടെ ഒന്നുമില്ലായ്മ കാണാൻ ദൈവം നമ്മോട് യുദ്ധം ചെയ്യുകയാണ്, ദൈവം നമ്മോട് മല്ലുപിടിക്കുകയാണ്, ദ്വന്ദ്വ യുദ്ധം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഡീൽ ചെയ്യുകയാണ്, ആത്മാവ് നമ്മോട് ഇടപെടുകയാണ്, പരിശുദ്ധാത്മാവ് നമ്മോട് വളരെ വ്യക്തമായി വാദിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഡീലിങ്സ് അതിമനോഹരമാണത്, ആത്മാവിൻ്റെ ഡീലിങ്സ്, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ. എന്തുണ്ടായി? യാക്കോവ് താഴുന്നില്ല. യാക്കോവ് അപ്പോഴെല്ലാം ഉള്ളിലൊരു ധാരണ, എന്തു വന്നാലും ശരി, പേടിക്കാനൊന്നുമില്ല, എൻ്റെ ഭാര്യമാരെ പിടിച്ചുകൊണ്ട് പോകും, ശരി, മക്കളെ കൊണ്ടുപോകും, പോകട്ടെ, ആടുമാടുകളും ദാസദാസനും പോകട്ടെ, ഞാനൊരാൾ രക്ഷപ്പെടും,
ഞാൻ ഓടും, നല്ല വേഗം ഓടും, എൻ്റെ ഒപ്പം ഒന്നും എൻ്റെ ചേട്ടൻ ഓടി എത്തുകയില്ല. യാക്കോബിന് സ്വന്തം ഒരു ധൈര്യമുണ്ട്, സ്വന്തം ഒരു ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നവർ ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണമേ, മോനെ നിൻ്റെ സ്വന്തം ശക്തിയിൽ നിനക്ക് രക്ഷയില്ല, സ്വന്തം ബുദ്ധി കൊണ്ട് നീ നേടുകയില്ല, സ്വന്തം പ്രാപ്തി കൊണ്ട് രക്ഷപ്പെടാമെന്ന് ധരിക്കണ്ട. അവസാനം എന്തുണ്ടായി? അവനെ ജയിക്കയില്ല എന്ന് ആ പുരുഷൻ കണ്ടപ്പോൾ ആ പുരുഷൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലിപിടിക്കയിൽ യാക്കോവിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. അറ്റകൈ ദൈവം ചെയ്തു, യാക്കോവിൻ്റെ തുടയുടെ തടത്തിൽ കയറി ഒന്ന് തൊട്ടു, ഉളുക്കിപ്പോയി. അയ്യോ, പറ്റി, അപകടം പറ്റി, ഇനി ഓടാൻ പറ്റില്ല, ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. യേശാവ് വന്നാൽ പെട്ടത് തന്നെ എല്ലാം തകർന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ എളിമയോടെ പറയട്ടെ, തുടയുടെ തടം തൊട്ടാണെങ്കിലും കർത്താവേ എന്നൊരു ഇസ്രായേലാക്കി മാറ്റണമേ. കർത്താവേ, ചില കെടുതികൾ വന്നാണെങ്കിലും, ചില നഷ്ടങ്ങൾ വന്നാണെങ്കിലും, ചില പരാജയങ്ങൾ സംഭവിച്ചാണെങ്കിലും, കർത്താവേ, പ്രിയപ്പെട്ടവർ വേർപെട്ടു പോയി, എൻ്റെ പ്രിയ മക്കൾ എന്നെ വിട്ടുപോയി, എൻ്റെ കർത്താവേ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് നേരത്തെ അക്കരയ്ക്ക് മറന്നുപോയി, എൻ്റെ ദൈവമേ വലിയ കടം വന്നു, വലിയ നഷ്ടം വന്നു, വലിയ രോഗം വന്നു, വലിയ എതിർപ്പുകൾ വന്നു, വലിയ പ്രതിസന്ധികൾ വന്നു. കർത്താവേ, ഇതെല്ലാം എൻ്റെ സ്വയത്തെ തകർക്കാനുള്ള ഉപാധികളും മുഖാന്തരങ്ങളുമാക്കി മാറ്റി തരണമേ. നിൻ്റെ കൃപ എനിക്ക് ലഭിക്കുവാനുള്ള മുഖാന്തരമാക്കി തരണമേ. എനിക്ക് വന്ന കനത്ത നഷ്ടം, എനിക്ക് വന്ന ഭീകരമായ ഭീമമായ കടം, കർത്താവേ, എനിക്ക് വന്ന ജപ്തി നോട്ടീസ്, എനിക്ക് വന്നതായ മാരകമായ രോഗം, എനിക്ക് വന്നതായ ചില പ്രതിസന്ധികൾ, എൻ്റെ പരീക്ഷയിൽ തുടരെയുള്ള തോൽവികൾ, എനിക്കുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടത്, പ്രൊമോഷൻ തടയപ്പെട്ടത്, കരുണയുള്ള കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്നതായ നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, കേടുകൾ, കെടുതികൾ, ഇതെല്ലാം എൻ്റെ സ്വയം തകരുവാനും സ്വയം ഉടയുവാനും തന്മൂലം ഞാൻ ഇസ്രായേലായി മാറുവാനും എൻ്റെ പാപം വർഷങ്ങളായുള്ള പാപം ഏറ്റു പറയുവാനും മുഖാന്തരമാക്കി തീർക്കണമേ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. യാക്കോവിൻ്റെ തുടയുടെ തടം തൊട്ടു, അന്നു മുതൽ യാക്കോവ് മുടന്തി നടന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നത്, യാക്കോവ് തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ചു എന്ന് 21-ാം വാക്യം. വിശ്വാസത്താൽ യാക്കോവ് മരണകാലത്തെങ്കിൽ യോസേഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. അതിൽ പിന്നെ എന്നും ഒരു വടി വേണം. പാവം, എന്തിപ്പോയി, മുടന്തായിപ്പോയി, ഉളുക്കിപ്പോയി, യാക്കോവ് തകർന്നു. ഇപ്പോൾ യാക്കോവ് എന്ത് ചെയ്തു? അത് 32-ാം അധ്യായം നോക്കി വായിക്കുമ്പോൾ കാണാം. അവന് ജയിക്കുകയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലിപിടിക്കയിൽ യാക്കോവിന് തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ്തുതിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. ദൈവനമ്പുരാൻ മാറാൻ തുടങ്ങിയപ്പോൾ യാക്കോ ഉറുപ്പടക്കം പിടിച്ചു. എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല, ഇനി എൻ്റെ കഴിവെല്ലാം പോയി, എന്നെ എൻ്റെ സഹോദരൻ പിടികൂടും, എന്നെ കൊല്ലും, ഇനി എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. സ്നേഹിതരെ, നിങ്ങൾ കർത്താവിനെ മുറുകെ പിടിക്കണം, അള്ളിപ്പിടിക്കണം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അള്ളിപ്പിടിക്കണം, കർത്താവിനെ മുറുകെ പിടിക്കണം. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിയാൽ ഞാൻ പൂജ്യമല്ലേ? കർത്താവേ, നീ മാറല്ലേ? എൻ്റെ പാപം എൻ്റെ മേൽ കണക്കിടല്ലേ? എൻ്റെ അകൃത്യം എന്നോട് ഓർക്കല്ലേ? എൻ്റെ ലംഘനം എന്നോട് ക്ഷമിക്കണമേ? എൻ്റെ സ്വഭാവം മാറ്റി തരണമേ? നീ എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോവ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം വായിക്കുന്ന എന്താണ്? നീ എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. നിന്റെ പേരെന്ത് എന്നവൻ അവനോട് ചോദിച്ചു. യാക്കോബ് എന്നവൻ പറഞ്ഞു. 20 കൊല്ലം മുമ്പ് സ്വന്തം അപ്പൻ്റെ മുമ്പിൽ ഞാൻ നിന്റെ ആദ്യാദിനെ യേശാവ് എന്ന് പറഞ്ഞു. അതേ നാവുകൊണ്ട് ഇന്ന് തിരുത്തി പറയുകയാണ് ഞാൻ യാക്കോബ്. തിരുത്തി പറയണം പ്രിയരെ. നിങ്ങൾക്ക് തിരുത്താൻ പലതും കാണും. എനിക്ക് തിരുത്താനുണ്ടായിരുന്നു. തിരുത്താൻ ഞാൻ മാപ്പ് ചോദിക്കാനടുത്ത് പോയി മാപ്പ് ചോദിച്ചു. കൊടുത്തു തീർക്കാനുള്ളത് പോയി കൊടുത്തു തീർത്തു. ചിലരോട് കൊടുത്തു തീർത്തിട്ട് മാപ്പ് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, പിണങ്ങിയിരുന്നവരോട് ഇണങ്ങുവാൻ മാപ്പ് ചോദിച്ച് നിരപ്പായി. സ്വർഗത്തിലെ ദൈവം പാവപ്പെട്ട എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണമോ? പാപം മാറ്റിയേ പറ്റൂ. തിരുത്താനുള്ളത് തിരുത്തിയേ പറ്റൂ. ആരോടും അകൽച്ചയായിരിക്കരുത്, ആരോടും പിണങ്ങിയിരിക്കരുത്, ആരെയും വൈരാഗ്യത്തിൽ കാണരുത്. എല്ലാവരെയും സ്നേഹിക്കുവീൻ. ആരോടെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ പോയി ലജ്ജ കൂടാതെ മാപ്പ് ചോദിക്കുവീൻ, നിരപ്പാകുവീൻ. ദൈവമക്കളെ, നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. ഞാൻ യാക്കോവ് എന്നവൻ പറഞ്ഞു. നീ ദൈവത്തോട് മനുഷ്യരോട് മല്ലിപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് ഇനി യാക്കോവ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. യാക്കോവ് അവനോട് നിന്റെ പേര് എനിക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. നീ എൻ്റെ പേര് ചോദിക്കുന്ന എന്ത്? അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോവ് പറഞ്ഞു. ആ സ്ഥലത്തിന്
പെനിയേൽ എന്ന് പേരിട്ടു. അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു, എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു. സൂര്യൻ ഉദിച്ചു. ദൈവമക്കളെ, ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ സൂര്യൻ ഉദിക്കണം, നീതി സൂര്യൻ ഉദിക്കണം, ഹൃദയത്തിൽ സൂര്യൻ ഉദിക്കണം. ഭയപ്പാട് മാറണം, കൂരിട്ട് മാറണം. മാറും, വേണമെങ്കിൽ മാറും. ഗോകുലത്തായിൽ ഉദിച്ച നീതിയൻ സൂര്യൻ, ബേത്ലഹേം പുൽക്കൂട്ടിൽ പിറന്ന നീതിയൻ സൂര്യൻ, ഗലീല നാടുകളിലൂടെ സഞ്ചരിച്ച നീതിയൻ സൂര്യൻ, പ്രിയപ്പെട്ടവരെ, എറിഹോ തെരുവിൽ തെരുവ്യാഗ്രഹിയായ സക്കായിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന നീതിയൻ സൂര്യൻ, ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ മനസ്സാണ്. മകളെ, നിന്റെ ഹൃദയത്തിലേക്ക് വരാൻ മനസ്സാണ്. മകനെ, നിന്റെ ഹൃദയത്തിലേക്ക് വന്ന് നിന്നെ അനുഗ്രഹിപ്പാൻ നീതിയൻ സൂര്യൻ നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ തച്ചു നിൽക്കുകയാണ്. അവനെ നീ ക്ഷണിക്കുവീൻ, അവനെ നീ വിളിക്കുവീൻ, അവനെ നീ എതിരേൽക്കുവീൻ, പാപത്തോട് യാത്ര പറയുവീൻ, പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പീൻ, പുതിയ ജീവിതം നീ തുടങ്ങുവീൻ, നിന്റെ ഹൃദയം എന്തായാലും തുറന്നു പറയുവീൻ, പാപമില്ലാത്ത ജീവിതത്തിൻ്റെ സൗഖ്യവും സമാധാനവും സ്വാതന്ത്ര്യവും സന്തോഷവും ആശ്വാസവും നീ അനുഭവിപ്പീൻ, നവോന്മേഷം പ്രാപിപ്പീൻ, പുതു ചൈതന്യം പ്രാപിപ്പീൻ, പുതിയ ശക്തി നിങ്ങൾ പ്രാപിപ്പീൻ, പുതിയ ധൈര്യം നിങ്ങൾ പ്രാപിപ്പീൻ, ഭയപ്പാടുകൾ അകലും, ശാന്തത വരും, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അൻപുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല സമയത്തിനായി നന്ദിയുടെ സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ടവർക്ക് ധൈര്യം നൽകണമേ കർത്താവേ, പ്രത്യാശ നൽകണമേ കർത്താവേ, ഭയപ്പാടുകൾ അകറ്റണമേ കർത്താവേ. നീതിയിൻ സൂര്യന്റെ പ്രഭാകന്തളം ഓരോരുത്തരുടെ ഹൃദയത്തിൽ വിരിയുമാറാകണമേ, ശോഭിക്കുമാറാകണമേ. എല്ലാവരെയും തഴുകണമേ, രോഗികളെ സൗഖ്യമാക്കണമേ, ഭയത്തിലും ഭീതിയിലിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ, കുടുംബശാന്തി പകരണമേ കർത്താവേ, ഭൂതബാധകൾ അകറ്റണമേ കർത്താവേ, ഭയത്തിന്റെ ബാധകൾ നീക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന് ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർവിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാത്രി 8:30, ഉച്ചയ്ക്ക് 1:30, രാവിലെ 5:30.